വചനപ്രഭാതത്തിലേക്ക് സ്വാഗതം. ഫിലിപ്പിയ ലേഖനം 1:24 എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്തിന്? ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? വെറും 5 മിനിറ്റുള്ള ഈ ചിന്തയിൽ നിങ്ങളുടെ അകത്തേക്കൊരു ചോദ്യം അമ്പുപോലെ പരിശുദ്ധാത്മാവ് തറയ്ക്കുകയാണ്. എന്തിന് ജീവിക്കണം? ആർക്കു വേണ്ടി ജീവിക്കണം? എത്ര നാൾ ജീവിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓരോരുത്തരും ചോദിക്കണം. സെയിന്റ് പോൾ വളരെ വിദ്യാഭ്യാസമുള്ള മനുഷ്യനായിരുന്നു. സാമ്പത്തികവും ഒട്ടും കുറവല്ലായിരുന്നു. സെക്യുലർ വിദ്യാഭ്യാസവും തിയോളജിക്കൽ വിദ്യാഭ്യാസവും വളരെ മികച്ച നിലവാരത്തിലുള്ള ആളായിരുന്നു. അദ്ദേഹം സുവിശേഷം അറിയിച്ചതിൻ്റെ കാരണത്താൽ ജയിലിൽ കിടക്കേണ്ടി വന്നു. അവിടെ കിടന്നുകൊണ്ടെഴുതുന്ന ഫിലിപ്പിയ ലേഖനത്തിൽ താൻ പറയുകയാണ്, എനിക്ക് പോണതാണ് ഇഷ്ടം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്ന ലാഭം, എനിക്ക് മരിക്കുന്ന ലാഭമാണ്, പക്ഷേ നിങ്ങൾ നിമിത്തം ഞാൻ ജഡത്തിൽ ഇരിക്കേണ്ടത് ആവശ്യം. നിങ്ങൾ നിമിത്തം എന്ന് പറഞ്ഞാൽ സഭ നിമിത്തം, ഭാര്യ നിമിത്തം, ഭർത്താവ് നിമിത്തം, മക്കൾ നിമിത്തം, ഇതൊക്കെയല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? പിള്ളേർക്ക് വേണ്ടി ഞാൻ ജീവിക്കുക, ഭർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുക, വേണ്ട വേണ്ട, അതെല്ലാം ഒരു ലിമിറ്റുണ്ട്, ഇതിനെല്ലാം ഒരു ലിമിറ്റുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു സ്റ്റോറി പറയാം, സ്റ്റോറിയല്ല, പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ PM മാത്യു വെല്ലൂരുമായിട്ട് ടെലിവിഷനിൽ നടക്കുന്ന ഒരു സംഭാഷണം ഞാൻ കണ്ടതാണ്. ഒരു അപ്പച്ചൻ പറയുക, എൻ്റെ സാറേ, ഞാൻ ജീവിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, പക്ഷേ ഇപ്പം മക്കൾക്ക് എന്നെ വേണ്ട. PM മാത്യു വെല്ലൂർ സാറ് വളരെ സിമ്പിളായിട്ട് മറുപടി പറയുക, നിങ്ങൾക്ക് തെറ്റിപ്പോയി, നിങ്ങളെന്തിനാണ് പിള്ളേർക്ക് വേണ്ടി ജീവിച്ചത്? പിള്ളേർക്ക് വേണ്ടി പിള്ളേർ ജീവിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം. സൈക്കോളജിസ്റ്റിന് അതിക്കൊള്ളു പറയാനൊക്കെയല്ല, ഞങ്ങൾ അതിൻ്റെ മോളിൽ കയറി പറയുക, പിള്ളേർക്ക് വേണ്ടി പിള്ളേർ ജീവിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കും, എന്നാൽ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് ആര് പറയും? അതാണ് വിഷയം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. അപ്പൊ മരണം നിങ്ങൾക്ക് ലാഭമാകണമെങ്കിൽ ജീവിക്കുന്നത് ക്രിസ്തു ആകണം. ഞാൻ നിങ്ങൾ നിമിത്തം ജീവിക്കേണ്ടത് ആവശ്യം എന്ന് പറഞ്ഞാൽ ദൈവസഭ നിമിത്തം, ദൈവവേല നിമിത്തം, ദൈവരാജ്യം നിമിത്തം, സുവിശേഷം നിമിത്തം ഞാൻ കുറച്ചുകൂടെ ജീവിക്കാവുന്നു. നമുക്കിന്ന് ധ്യാനമല്ലേ, എല്ലാവർക്കും തിരക്കല്ലേ, ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ഒരു ഡോസാണ് ഈ തരുന്നത്. ഒന്നുകൂടി ഒന്ന് നമുക്ക് ചിന്തിക്കുക, ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഇന്ന് മുതൽ ഞാൻ കർത്താവിനായി ജീവിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കാവോ? ഈ കർത്താവിനായി ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ കല്യാണം കഴിക്കരുതെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ ചില തെറ്റായ ധാരണകളുണ്ട് നമ്മുടെ ഇടയിൽ. ദൈവമക്കളാകുക, രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ വിവാഹം കഴിക്കാൻ പാടില്ല, ലോക ജീവിതത്തിൽ ഒന്നുമില്ല എന്നൊക്കെ, അങ്ങനെയൊന്നും അല്ല. ബൈബിളിലെ ശക്തനായൊരു വിശുദ്ധൻ, മരണം കാണാതെ എടുക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, അങ്ങേരുടെ പേര് ഹാനോക്ക്. അങ്ങേർക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. അപ്പം ദൈവത്തോട് കൂടെ നടക്കുന്നതിനും വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും കുടുംബജീവിതം തടസ്സമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്നാണ് ചോദ്യം പിന്നെയും ആവർത്തിച്ച്. കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വൃദ്ധന്മാരെ, ബാലന്മാരെ, ഈ ചോദ്യം പരിശുദ്ധാത്മാവൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നത്, കർത്താവാണ് ചോദിക്കുന്നത്. കർത്താവിന് വേണ്ടി ഒരു സുവിശേഷം ചോദിക്കുകയാണ്, എന്തിനു വേണ്ടി ജീവിക്കുന്നു, ആർക്കു വേണ്ടി ജീവിക്കുന്നു? ഇതിനുത്തരം നിങ്ങൾ കണ്ടെത്തണം, ഇതിനുത്തരം നിങ്ങൾ കണ്ടെത്തണം. അപ്പോസ്തലൻ കണ്ടെത്തി,
എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് പോണതാണ് ലാഭം. എന്നാൽ ദൈവസഭയ്ക്ക് വേണ്ടി, മറ്റ് ദൈവമക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രയോജനം എന്നെ കൊണ്ട് കിട്ടുമെങ്കിൽ ഞാൻ ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, സമസൃഷ്ടികൾക്ക് വേണ്ടി, ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പ്രയോജനം കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാണ്. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.